ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നോമ്പുള്ളൊരു ദിവസത്തെ എല്ലാ വിശേഷങ്ങളും ആണുണ്ടോ ഗൈസ്. ആദ്യം തന്നെ അത്താഴം. അത്താഴം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിലൊക്കെ വളരെ നേരത്തെ കഴിക്കും. ഉറങ്ങി എണ്ണീച്ച് കഴിക്കേണ്ട ശീലമില്ല കേട്ടോ. പിന്നെ ഫജറിനെ എണ്ണീച്ച് നിസ്കരിച്ചിട്ട് കിടക്കാലേ ഉള്ളൂ, കഴിക്കലൊന്നുമില്ല. ഞാൻ അവർ ഉമ്മച്ചിയും വാപ്പച്ചിയും ഭയങ്കര നിർത്തി കഴിക്കും, ഒരു 11 മണി ഒക്കെ ആയിട്ട് കഴിക്കും. ഞാനിതൊരു 1.5 മണിയായപ്പോൾ കഴിച്ച് നോർമലി അവരൊപ്പം ഇരുന്ന് കഴിക്കേണ്ട ആളാണ് ഞാൻ. പക്ഷേ മാഗി എടുത്ത് ഇടയ്ക്ക് വെച്ച് കഴിച്ചത് കാരണം ചേച്ചിക്ക് വിശപ്പുള്ളായിരുന്നു. ഇനി മാഗിയുടെ പുറകെ ഇനി ഇപ്പം കൊതി കാരണം എടുത്ത് കഴിച്ച് വയറുവേദനയെടുത്ത് അവിടെ കിടന്ന് ഉരുളേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം, പാവമല്ലേ എൻ്റെ വയറ്, കുറച്ച് സമയം എടുത്ത് ഡൈജസ്റ്റ് ചെയ്തോട്ട് നിർത്തി ഒരു സമയം ഒന്ന് കൊടുത്തു ഞാൻ എടുത്തോന്ന് പറഞ്ഞു. അത്താഴത്തിന് ഓ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് കൊതി വരാം കേട്ടോ. അത്താഴത്തിന് ചട്ടി എന്തായാലും ഉമ്മച്ചിന്ന് കരുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ചോറ് അതിനകത്തിട്ട് തരാൻ. അങ്ങനെ കുറച്ച് ചോറൊക്കെ ഇട്ട് ഉമ്മച്ചി ഫുൾ ഇളക്കി എല്ലാം വെച്ച് ടേബിളിൽ വെച്ചിട്ട് പോയി കിടന്നുറങ്ങി. ഞാൻ എൻ്റെ സൗകര്യം പോലെ പോയി എടുത്തിട്ട് കഴിക്കുകയായിരുന്നു ചെയ്തത്. ആഹാ, എൻ്റെ മുഖം കണ്ടാൽ തന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ്, ആസ്വദിച്ച്. എന്നിട്ട് പിന്നെ കുറച്ച് തൈരും ആ ചോറും ആ മീൻകറിയും, എന്താ 2 ദിവസമായിട്ട് വെച്ചിട്ടുള്ള കറിയായിരുന്നു. അതുകൊണ്ട് കറി ഇങ്ങനെ മീൻകറി ഇരിക്കുമ്പോൾ അറിയാമല്ലോ നല്ല പുളിയൊക്കെ ഇറങ്ങി, മുളകൊക്കെ ആയിട്ടോ സൂപ്പറായിരുന്നു. കേര മുളക് അരച്ച കറിയായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആസ് യൂഷ്വൽ. ഞാൻ വയറ് നിറച്ച് കഴിക്കാന്നല്ല, അതുപോലെ വയറ് നിറച്ച് കഴിച്ച് ഇതിൻ്റെ ആഫ്റ്റർ നല്ല വയറുവേദനയായിരുന്നു. കാരണം മാഗി ഞാൻ 2 പാക്കറ്റ് കഴിച്ച് പിന്നെ ഇത് കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പൊരി കഴിക്കുന്നുണ്ട്. എനിക്ക് കൊതി കാരണം ഞാൻ ആ ചോറ് മൊത്തവും കഴിച്ചു, ഫുൾ അകത്താക്കി. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല, കാരണം മണങ്ങ് മണങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ച് കയറുന്നുണ്ടല്ലേ. എനിക്ക് എന്താ കൺട്രോൾ ഇല്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്, എനിക്കെന്തോ ഒരു പേടിയോ എന്താ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റാണ്ട് ഇനി വലിയ മരിച്ചു പോയാലോ ആ തത്രപ്പാടിൽ ഞാൻ എല്ലാം അങ്ങ് വാരി കഴിക്കുന്നേ കേട്ടോ. എന്താ എനിക്ക് എന്താ 2-3 ദിവസം നമ്മുടെയൊക്കെ വീട്ടിൽ ഇറച്ചി മാത്രമേ ഉള്ളൂ, മീനൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് ഈ മീൻകറിയും ചോറും കിട്ടിയപ്പം ഓ എന്തോ ഒരു സന്തോഷമായിരുന്നു എന്നറിയാവോ. ഓ പണ്ടത്തെ ഞാനിത് കണ്ടാണ്ടല്ലോ, വെറും പുച്ഛിക്കും, എന്നെ കണ്ട് പുച്ഛിക്കും എൻ്റെ പണ്ടത്തെ ഞാൻ. ചെറുപ്പത്തിലത്തെ മീൻകറി പോലും കഴിക്കത്തില്ലായിരുന്നു. നിമിഷ നേരം കൊണ്ട് എൻ്റെ ചട്ടി കലിയായിപ്പോയി ഗൈസ്, കലിയായിപ്പോയി. അത്ര വേഗത്തിൽ എന്നെ മണങ്ങും മണങ്ങും നടിച്ച് 1.5 മണിക്കൂർ പോലും എടുത്തില്ല, 10 മിനിറ്റ് കണ്ട് എല്ലാം അകത്താക്കി നമ്മൾ പോയി കൈയൊക്കെ കഴുകി. എന്താ കൈയൊക്കെ സോപ്പൊക്കെ ഇട്ട് കഴുകി, കാരണം മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും നിലമാണെന്ന് സോപ്പിട്ട് കഴുകി, അല്ലെങ്കിൽ ഒരുമാതിരത്തെ മണമായിരിക്കും, എനിക്കത് ഇഷ്ടമല്ല. അത് കഴിഞ്ഞ ശേഷം ഞാൻ കിടന്നുറങ്ങി ഗൈസ്. കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങിയൊന്നും, ലേറ്റായി ഉറങ്ങാൻ. പിന്നെ നമ്മൾ രാവിലെ എണീച്ചു, പല്ലൊക്കെ തേച്ചു. എന്താ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഹറായിട്ടോ എണീച്ചപ്പോഴത്തേക്കും, എണീച്ച പാട് തന്നെ ഒരുപാട് ലേറ്റായി പോയി. അതുകൊണ്ട് വഹറായി, ഞാൻ ഉതുമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകി. എനിക്കങ്ങനെ മോർണിംഗ് റൂട്ടീനൊന്നും ഇല്ല കേട്ടോ, പണ്ടുണ്ടായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പോയതിനു ശേഷം അതൊക്കെ എവിടെയോ പോയി. വഹറൊക്കെ നിസ്കരിച്ച് അയ്യോ പണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു 5-6 സ്റ്റെപ്പായിരുന്നു, ഇപ്പോൾ പറഞ്ഞു ഒന്നുമില്ല. ഫേസ് വാഷ് ഇട്ട് കഴുകുന്നു, തീരുന്നു. പിന്നെ കുറച്ച് നേരം ഓതി ഓതി കഴിഞ്ഞതിന് ശേഷം ഞാൻ സംഭവം കാണിച്ചു ഗൈസ്. എൻ്റെ വീഡിയോസിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്ക് ചില വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എൻ്റെ മൂക്കിൻ്റെ അവിടെ ഒരു ബൾജ് പോലെ. അത് ചേച്ചി ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ബോധമില്ലാണ്ട് ആ ഇതിൽ പിടിച്ച് വലിച്ചതും ചെറുതായിട്ടൊന്ന് കീറിപ്പോയി ആ ഹോളിൽ നിന്ന്. ആരും പിടിക്കണ്ട, പറയുന്ന ആ പേടിയേ ഉള്ളൂ, അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. നോസ് റിങ്ങും പിന്നെ നോസായതുകൊണ്ട് മൂക്കിലായതുകൊണ്ട് എപ്പോഴും വെറ്റാവുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് എന്താ അത് ഉണങ്ങാനിച്ചിട്ട് ടാസ്ക് എടുക്കുന്നതാണ്. ടീ ബാറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലിപ് ബാം കണ്ടോ, ഈ ലിപ് ബാം ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ട്. എന്നാൽ മറ്റേ ചുണ്ടിൻ്റെ ഈ ബ്ലാക്ക്നെസ് കുറയുമെന്ന്, എൻ്റെ ചുണ്ടി ശ്രദ്ധിച്ചറിയാം എനിക്ക് നല്ല ബ്ലാക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ലിപ് ബാമും കൂടെ രാവിലെ തേച്ച്. ഇനി മേക്കപ്പ് ഇടുന്നു, നോമ്പായിട്ട് മേക്കപ്പ് ഇടുന്നു എന്ന് പറഞ്ഞ് ആരും എൻ്റെ നേർക്ക് വരേണ്ട. ലിപ് ബാം മേക്കപ്പ് അല്ല ഗൈസ്, അത് ചുണ്ടിൻ്റെ ഒട്ട് ഇതിന് വേണ്ടി ചെയ്യുന്ന. അത് കഴിഞ്ഞ ശേഷം പിന്നെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം കിച്ചണിലേക്ക് ചെന്നു. കിച്ചണിലേക്ക് ചെന്ന് പൂമിച്ച് നല്ല കോഴിക്കറി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. എന്തോ സ്പെഷ്യൽ മസാലയാണെന്നൊക്കെയാണ് പറഞ്ഞത്, എന്നാ സ്പെഷ്യൽ അല്ലാത്തല്ലേ. അത് കഴിഞ്ഞ ശേഷം എന്താണ് അതെ തുണി വിരിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു ഗൈസ്, പറഞ്ഞു വിട്ടു. പണിയെടുക്കുക, വിയർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ്. അത് കഴിഞ്ഞ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പോയപ്പോഴത്തേക്കും ദേണ്ടറ സമൂസ ഇന്ന് കടിയായിട്ട് സമൂസയായിരുന്നു ഗൈസ്, സമൂസയായിരുന്നു. ഉമ്മച്ചി എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും ചേച്ചി അങ്ങ് സ്ലോ മോഷൻ അങ്ങ് തുടങ്ങും. അങ്ങനെ എന്നിട്ട് നല്ല അടിപൊളി സമൂസയുടെ ഗൈസ്, നമ്മുടെ കടയിൽ കിട്ടുന്ന സവാള മാത്രമുള്ള സമൂസകൾ, ആ ചിക്കൻ വെച്ചിട്ടുണ്ടോ, ചിക്കൻ കാണാൻ പറ്റും നമുക്ക്. അങ്ങനത്തെ എന്താ സെറ്റപ്പ് സമൂസയായിരുന്നു. എന്നിട്ട് സമൂസ ഉമ്മച്ചി ഫോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരികയാണ് ഗൈസ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യും. ഇത്രയും നാളായിട്ട് എനിക്കറിയാമോ എന്ന് നിങ്ങൾ ചോദിക്കൂ,
എനിക്കറിയില്ല ഗൈസ്, എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാം അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉമ്മച്ചി എന്താ സമോസ ഉണ്ടാക്കി. ഒരുപാട് പൊരികളൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കത്തില്ല. ഒന്നാമത്തെ കേസ് നല്ല ചൂടാണ്. അവിടെ നിന്ന് ഉണ്ടാക്കാതെ അറിയാം ഉമ്മച്ചിക്ക് കുറച്ചോന് ഒരു അവാർഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇത് എന്താന്ന് മറ്റേ നമ്മുടെ സ്പെഷ്യൽ മസാല ചിക്കൻ കറി ഏത് നേരത്തെ പറഞ്ഞില്ലേ, അതിൻ്റെ ഡെക്കറേറ്റീവ്സാണ് ഈ സവാള കാരമലൈസ്ഡ്, പിന്നെ ഉമ്മാൻ്റെ കാഷ്യൂ നട്ട്സ് വരുന്നുണ്ട്. പുറകെ പുറ പച്ചക്കളർ സാധനവും കൂടെ വരുന്നുണ്ട്. അതും കൂടെ കേട്ട് സെറ്റപ്പ് ആക്കുന്ന സാധനമാണ്. കശുവണ്ടി എനിക്കിഷ്ടമല്ല, ഇനി കണ്ടെടുത്ത കണ്ടുകൂടാ, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമില്ല. എന്നിട്ട് ആ കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. ഞാനിങ്ങനെ കിച്ചടി പോകും, വെടിപ്പോയിരിക്കും, കിച്ചടി പോയിരിക്കും, അങ്ങനെ ഇങ്ങനെ പറയണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ. അതെ, പച്ചക്കളർ സാധനം വന്നു. ഇതിൻ്റെ പേരെന്തേലും പുതിനാണോ മല്ലിച്ചപ്പാണോ അറിയില്ല ഗൈസ്, എന്താണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങളത് അങ്ങ് ഇതാക്കിക്കോ. ഇനി അതറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരല്ലോ കേട്ടോ. അങ്ങനെ ഒരു 6:25 ഓക്കെ 6:25 ആയപ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. ആ പാത്രത്തിരിക്കുന്നത് എന്താണെന്നറിയോ, പാലാട. ദേ ഐശ കണ്ടോ, നോമ്പുറുക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ കണ്ടോ ഐശയായിരുന്നു. ഞാൻ ദേ അങ്ങനെ റാഹത്തായിട്ട് വാങ്ങിക്കൊടുത്തു. നമ്മൾ വെള്ളം കുടിച്ചു. അതിനിടയ്ക്ക് ഞാൻ നേരെ വേറൊരു പള്ളിയിൽ വാങ്ങാമെന്ന് ഓർത്തിട്ട് വെള്ളം എടുത്ത് വായിലിട്ടു. പക്ഷേ എന്താണ് വിഴുങ്ങിയില്ല ഭാഗ്യത്തിന്, ഇങ്ങനെ വായിൽ വെച്ചോണ്ടിരുന്നു. എന്നിട്ടാണ് നമ്മൾ വെള്ളം കുടിച്ചത്. ആർത്തി ആർത്തി എന്തോ സയ്യാന. പിന്നെ തണ്ണിമത്തൻ, നല്ല മാങ്ങ, 200 രൂപ കൊടുത്ത് വാപ്പിച്ച് പാവം മേടിച്ച മാങ്ങ. മാങ്ങയ്ക്ക് മധുരം എന്ന് പറഞ്ഞ സാധനമില്ല, മാ ഇല്ലായിരുന്നു കഴിച്ചു, മധുരമില്ലായിരുന്നു. ആ മാങ്ങയും കഴിച്ചു. തണ്ണിമത്തൻ നല്ല സോച്ചട്ടപ്പായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ല വലിയ മധുരമില്ലായിരുന്നു, പക്ഷേ തണ്ണിമത്തൻ്റെ നടുവശം നല്ല മധുരമുള്ളതായിരുന്നു. പിന്നെ ആസ് നോർമൽ പപ്പായ കണ്ടു. പപ്പായ 2-3 പീസൊക്കെ ഇന്ന് കഴിച്ചായിരുന്നു. എന്തോ തോന്നിയെന്നറിയത്തില്ല. വാപ്പച്ചിയുടെ പ്രാർത്ഥന ഫൈനലി വലിച്ചിട്ടുണ്ട്. വാപ്പ പപ്പായ കഴിക്കണമെന്ന് ഓർത്ത് ദേണ്ട് നമ്മുടെ പാലാട. ഇന്ന് ഡെസേർട്ട് ഉള്ളതുകൊണ്ട് ദർ ഇസ് നോ ജ്യൂസ്, അതുകൊണ്ട് ജ്യൂസൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പാലാട കഴിച്ചു. പിന്നെ നമ്മുടെ സമൂസ കണ്ടോ, സുന്ദരിയായിട്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ അത്ര സുന്ദരിയല്ല, പക്ഷെ സുന്ദരിയായിട്ടിരിപ്പുണ്ട്. സമൂസ കഴിച്ചു. സെറ്റപ്പ് സമൂസയായിരുന്നു. സമൂസയുടെ കൂടെ എന്തെങ്കിലും സോസും കൂടെ ഉണ്ടെങ്കിൽ സെറ്റപ്പായിരിക്കും ഗൈസ്. എനിക്ക് പക്ഷേ കെച്ചപ്പ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് എടുക്കാമായിരുന്നു. ചില്ലി സോസ് എടുക്കാനായിട്ട് മടിയായിരുന്നു. മടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായി, എനിക്കൊരു പണിയെടുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കെച്ചപ്പ് പോയെടുത്തില്ല. പിന്നെ ദേണ്ട പാലാട നല്ല ജൽ ജൽ പോലെ ഇരിക്കുകയായിരുന്നു. ഉമ്മച്ചിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സാധനം കട്ട പിടിക്കുമോ എന്നുള്ളത്. മാഷാ പേടിച്ചു പേടിച്ചു. ഇന്നലെ അങ്ങനെ അച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് മേടിച്ച ചൈന ഗ്രസാ. എന്നിട്ട് അത് വെച്ച് ഇന്നുണ്ടാക്കി രസിച്ചി. അത് കഴിഞ്ഞ ശേഷം പോയി മകരീവ് നിസ്കരിച്ചു. മകരീവൊക്കെ വേഗം നിസ്കരിച്ചു. വേഗം നിസ്കരിച്ചാൽ വേഗം ഫുഡ് കഴിക്കുക. അതുകൊണ്ട് വേഗം നിസ്കരിച്ചു. പിന്നെ ഇന്ന് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും നമ്മുടെ സ്പെഷ്യൽ മസാല ചിക്കനും. ഓ നല്ല വരട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, രക്ഷയിലായിരുന്നു. ഈ എരിവ് ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് ഈ അടിപൊളിയായിട്ട് ചിക്കൻ കറി, കാരണം തീരെ എരിവില്ലായിരുന്നു. പക്ഷേ എന്നാൽ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയിരുന്നു. സൈനബിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, കാരണം അവർക്ക് എരിവ് ഇഷ്ടമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളക്കാരി അവൾ, അവങ്ങനെ നല്ലത് ചെയ്യുന്ന എരിവുകളൊന്നും പറ്റത്തില്ല. എനിക്ക് നല്ല എരിവ് വേണം. പക്ഷേ ഇന്ന് ചിക്കൻ കറി സൂപ്പറായിരുന്നു. ഉമ്മച്ച ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഏതാ കൊള്ളാത്തേ, എല്ലാം സൂപ്പറായിരുന്നു ഗൈസ്. കശുവണ്ടി കിടക്കുന്നതുണ്ടോ, അതൊക്കെ പറക്കി എടുത്ത് ഉമ്മച്ചി കൊടുത്തു. ഉമ്മച്ചി കശുവണ്ടി പരിപ്പ് എന്നാ ഇഷ്ടമാണ്, എത്ര കൊടുത്താലും നിന്നു, ഒരു കുഴപ്പമില്ല. എനിക്ക് ചിക്കൻ തന്നതിന് ഞാൻ ചുമ്മാ ചുമ്മാ കഴിക്കുന്ന പോലെ ഉമ്മ കശുവണ്ടി പരിപ്പ് വരി വരി തിന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് കുറേ മണങ്ങും 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 എന്ന് പറഞ്ഞ് കഴിച്ചു. ഒരു 3-4 ചപ്പാത്തി കുറഞ്ഞത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു ലോഡ് ചിക്കനും കഴിച്ചു. പിന്നെ തൈര് കണ്ടിട്ട് ഒത്തിരി നാളായി കാണും എല്ലാവരും. തൈര് ഇപ്പോൾ ചോറില്ലാത്തതുകൊണ്ട് കൂട്ടുന്നില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ഗൈസ്, ചപ്പാത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും തൈരും കൂടെ കൂട്ടും. എസ്പെഷ്യലി ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ ആ തൈരും ആ കറിയും ആ ചിക്കൻ്റെ പീസും ആ ചപ്പാത്തിയും കൂടെ, വാ എന്നാ ടേസ്റ്റാണെന്നറിയോ. കറിയുടെ ആ ഒരു ചെറിയ എരിവും തൈരിൻ്റെ ചെറിയ പുളിയും. ഇന്നത്തേക്ക് എത്രയുള്ളൂ ഗൈസ്, ഒക്കെ ബൈ.